ആലപ്പുഴയിൽ നവവധു ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ. ലജ്നത്ത് വാടൽ മുനീറിന്റെ ഭാര്യ ആസിയയാണ് മരിച്ചത്. 4 മാസം മുൻപായിരുന്നു ആസിയയുടെയും മുനീറിന്റെയും വിവാഹം നടന്നത്. മനീഷ് മഹിപാൽ ചേരുന്നു ടെലിഫോൺ ലൈനിൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് സംഭവം? ദുരൂഹത സംശയിക്കുന്നുണ്ടോ? പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രജനി, ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്ന് രാത്രി 9 മണിയോടുകൂടിയാണ്. ആലപ്പുഴ നഗരസഭയിൽ ലജ്നത്ത് വാർഡിൽ പനക്കൽ പുരയിടത്തിൽ 30 വയസ്സുകാരനായ മുനീറിന്റെ ഭാര്യ ആസിയെ ആ വീട്ടിലെ തന്നെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആലപ്പുഴ സൗത്ത് പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. മറ്റ് ദുരൂഹതകൾ പ്രാഥമിക അന്വേഷണത്തിലില്ല. 4 മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 22 വയസ്സ് മാത്രമാണ് ആസിയയ്ക്ക് ഉണ്ടായിരുന്നത്. മൂവാറ്റുപുഴയിൽ ഡെന്റൽ ടെക്നീഷ്യനായി ജോലി ചെയ്ത് വരികയായിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായിരുന്നു ആസിയ ആലപ്പുഴയിലെ വീട്ടിലെത്തുക. അവിടെ ഹോസ്റ്റലിൽ താമസിച്ചു വരിക മൂവാറ്റുപുഴയിൽ ഹോസ്റ്റലിൽ താമസിച്ചു വരികയായിരുന്നു. കായംകുളം സ്വദേശിനിയാണ് ആസിയ. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരടക്കം മരണ വിവരം അറിഞ്ഞിട്ടേ ഉള്ളൂ. മറ്റെന്തെങ്കിലും ആക്ഷേപം ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടില്ല. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കുകളോ ഗാർഹിക പീഡനം തുടങ്ങിയ അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടില്ല. എന്താണ് ഈ ആത്മഹത്യക്ക് അല്ലെങ്കിൽ മരണ കാരണം എന്നുള്ള കാര്യത്തിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആലപ്പുഴ DYSP എന്നാണെങ്കിലും ആലപ്പുഴ സൗത്ത് പോലീസിനോട് ഈ വിഷയം ഗുരുതരമായി ഗൗരവതരമായി തന്നെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ സൗത്ത് പോലീസ് ഈ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം മൃതദേഹം ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. ഭർത്തൃഗൃഹത്തിലാണ് ഈ തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത്. ആത്മഹത്യ തന്നെയാണ്. പക്ഷേ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ പ്രാഥമികമായി പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആത്മഹത്യ ഒന്നിനും പരിഹാരമാവില്ല. എന്താണ് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അതിനൊക്കെ പരിഹാരങ്ങളുണ്ടാവും. ആത്മഹത്യ എന്നത് അതൊന്നിനും ഒരു പരിഹാരമല്ല എന്ന കാര്യം പ്രത്യേകം പ്രേക്ഷകരും ഓർക്കുമല്ലോ.